ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:10. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:10 നമുക്കേറെ പരിചിതമായ ഒരു വേദഭാഗമാണ്. പല തവണ നാം ഇവിടെ തന്നെ ഈ ഒരു വേദഭാഗം ചിന്തിച്ചതാണ്, വ്യത്യസ്തമായ രീതികളിലും ചിന്തകളിലുമൊക്കെ. എങ്കിലും ഇന്ന് ഒരിക്കൽ കൂടി ആ വചനത്തിൽ നിന്ന് തന്നെ, ആ ചിന്തകളിലൂടെ തന്നെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ചില ഹൃദയങ്ങളെ ആഴത്തിൽ ഒന്ന് തൊടുവാൻ ഈ വചനം സഹായിക്കും എന്ന് മനസ്സ് പറയുന്നത് കൊണ്ട് വീണ്ടും അതേ വേദഭാഗത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ്. നിരാശയുടെ ഇരുട്ടിൽ നിന്ന് പ്രത്യാശയുടെയും നേട്ടത്തിൻ്റെയും പകൽ വെളിച്ചത്തിലേക്ക് ഒരു തിരിച്ചറിവിൻ്റെ ദൂരമേയുള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ വേദഭാഗം. നമുക്കറിയാം, ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം മത്സ്യം ലഭിക്കാത്ത ദിവസം അവന് ഏറെ വേദനാജനകമാണ്, നിരാശയുടെ ദിനമാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വരുന്ന മുക്കുവൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി ഭാരമുള്ള, വേദനയുള്ള ഒരനുഭവമാണ്. കാരണം അവനെ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്, അവൻ്റെ വരവും പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരിക്കും അവർ. അന്നത്തെ ദിവസം പട്ടിണിയാണ്, ഒന്നും കിട്ടിയില്ല. വേദനയോടെ അവൻ വല കഴുകുകയാണ്. കടലിൻ്റെ നിറവും തിരകളുടെ ഇളക്കവും നോക്കി വലയിറക്കുന്ന പത്രോസിന് മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ തൻ്റെ അകതാരിൽ നിന്ന് ആരോ മുഴിയുകയാണ്, പത്രോസെ, നീ എത്ര കേമനാണെങ്കിലും എത്രമാത്രം പ്രാവീണ്യം നേടിയവനാണെങ്കിലും ഗലീലാ കടലിൻ്റെ തിരയിളക്കം നിനക്ക് നന്നായി മനസ്സിലാകുമെങ്കിലും ഈ കടലിൽ എവിടെയൊക്കെ മീൻ ഉണ്ട് എന്ന് നിനക്ക് അറിയാമെങ്കിലും വള്ളം നീ അതനുസരിച്ച് ആ മീനിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഈ വള്ളം നീക്കുന്നവനും വലയെറിയുന്നവനുമാണെങ്കിലും ചില കണക്കുകൂട്ടലുകൾ നിനക്കും പിഴയ്ക്കും. നീ കരുതുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കാതെ വരും. കാരണം ദൈവത്തിനു മാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ചില മേഖലകൾ കൂടിയുണ്ട്. നിനക്കറിയാത്ത പല അറിവുകളുമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ചില അനുഭവങ്ങളുണ്ട്. നിന്റെ കരുത്തിലല്ല കാര്യങ്ങളുടെ ഗതി, നിന്റെ കരബലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നിന്റെ വിജയം. നീ വലിയവനാണെന്ന് നിന്നെ പുകഴ്ത്തിയവർ ഇന്ന് നിന്നെ പരിഹസിക്കും. നിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവെന്ന് അവർ നിന്നോട് പിറുപിറുക്കും. നീ ദുർബലനാണെന്ന് അവർ അടക്കം പറയും. ഓർക്കുക, അറിയാത്ത എത്രയോ സത്യങ്ങൾ ഇനിയും ഏറെയുണ്ട്. ഇനിയും പഠിക്കേണ്ടുന്ന ഒത്തിരി പാഠങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ വേദനയോടൊക്കെ ഈ പത്രോസിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് ഈ വചനം കേൾക്കുന്നവരുണ്ട്. നമ്മളോടും കൂടിയാണ് ഈ വചനം ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വേദഭാഗം ഇന്ന് വീണ്ടും ഒന്നുകൂടി ചിന്തയ്ക്ക് എടുത്തത്. ക്രിസ്തു അവിടേക്ക് കടന്നു വരികയാണ്. 5 നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന, മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു അധ്യായമാണ്. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ, ക്രിസ്തു ആജ്ഞാപിക്കുകയാണ്. തന്നോട് സംസാരിക്കുന്നത് ആരെന്ന് അവൻ അറിഞ്ഞില്ല. പക്ഷെ ആ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്ന് അവൻ തിരിച്ചറിയുകയാണ്. ആ വാക്കുകളിൽ താൻ ഇരിക്കുന്ന വള്ളം ഇങ്ങനെ ഉലയുന്നുണ്ട്. കടലിലേക്ക് ഇറങ്ങുവാൻ വെമ്പൽ കൊണ്ട വള്ളത്തോടൊപ്പം അവൻ്റെ മനസ്സിനിങ്ങനെ ഉലയുകയാണ്. അവൻ പോലും അറിയാതെ പതുക്കെ വലയുമായി അവൻ ആ വള്ളത്തിലേക്ക് കയറി. ക്രിസ്തുവിനോട് അവൻ്റെ മനസ്സ് മന്ത്രിക്കുവാൻ തുടങ്ങി. അതേ പ്രിയമുള്ളവരെ, ഇനി എങ്ങോട്ട്? എൻ്റെ ജീവിതം ഇനി എപ്രകാരമാണ്? ഇത്രയൊക്കെ ഞാൻ അധ്വാനിച്ചു, ഒന്നും നേടിയില്ല എൻ്റെ ജീവിതത്തിൽ. എനിക്കിനി ഒന്നും കഴിയുകയില്ല. എൻ്റെ മാനുഷികമായ കരങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ചിന്തിച്ചു, നടന്നില്ല.
ജീവിതം ഇനി എങ്ങോട്ട് എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളിലായിരിക്കാം യാത്ര മതിയാക്കിയ അതേ കടലിലേക്ക് വള്ളമിറക്കുവാൻ നിന്നോടവൻ പറയുന്നത്. അപ്പോൾ നീ സഞ്ചരിച്ച പാതകൾക്കല്ല കുഴപ്പം, സഞ്ചരിച്ചപ്പോൾ നിന്നിലുണ്ടായ ചില മനോഭാവങ്ങൾക്കാണ്. നീ ചെയ്യുന്ന ജോലിയിലല്ല കുഴപ്പം, ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന ചിന്താഗതികൾക്കാണ്. നീ താമസിക്കുന്ന വീടിനല്ല കുഴപ്പം, അതിൽ നീ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചില ബിംബങ്ങൾക്കാണ്. നീ സഞ്ചരിക്കുന്ന വള്ളത്തിനല്ല കുഴപ്പം, അതിനെ നിയന്ത്രിക്കുന്ന മനസ്സിനാണ്. മൺപാത്രങ്ങൾ പോലെ പൊട്ടിയകലുന്ന വലക്കണ്ണുകളല്ല, അവയെ വഹിക്കുന്ന നിന്റെ കരങ്ങൾ ആണ് ഏറ്റവും ദുർബലമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ക്രിസ്തുവില്ലാതെ നീ നടത്തുന്ന ചില പ്രയാണങ്ങൾ, പ്രയത്നങ്ങൾ, കെട്ടിപ്പിടുക്കുന്ന ചില പല കോട്ടകളുമൊക്കെ ദുഃഖത്തിന് കാരണമാണ്. ഇന്ന് തിരിച്ചറിയുക, അവനെ കൂടെ നീ കൂട്ടുക. അവനോടൊപ്പം അവൻ പറയുന്നിടത്ത് നീ വലയിറക്കുക. അവൻ്റെ വാക്കുകളിലെ ആ അതിമാനുഷികമായ ശക്തിയെ മറുതലിക്കരുത്. നീ കാണാത്ത ജീവിത കടലിൻ്റെ അനുഭവങ്ങളിലേക്ക് അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നിന്റെ അധ്വാനത്തിൻ്റെ വലയിറക്കുവാൻ അവൻ നിന്നോട് പറയും. നീ പോലും അറിയാതെ അവിടുത്തെ കരങ്ങളിൽ നിന്റെ അധ്വാനത്തിൻ്റെ വല നീ വെച്ചു കൊടുക്കും. രാത്രി മുഴുവനും അധ്വാനിച്ച മുക്കുവശ്രേഷ്ഠനായ നിനക്കൊന്നും ലഭിച്ചില്ല എങ്കിൽ, നിനക്ക് നിന്നെ അറിയാത്ത, കടലറിയാത്ത ഇവൻ്റെ വാക്കുകൾ നിനക്കിന്ന് എന്ത് നേടിത്തരുവാനാണെന്ന് ചില ചിന്തകൾ കൂടി മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. ക്രിസ്തുവിനെ അറിയാതെ നാം നടത്തുന്ന ഓരോ യാത്രകളും യഥാർത്ഥമായ ദിക്കിലേക്ക് നമ്മെ നയിക്കുകയില്ല എന്ന് നാം ഓർക്കണം. അവനില്ലാതെ കടലിൽ ദിശയറിയാതെ ഒരുപക്ഷെ നാം ഉഴറുകയായിരിക്കാം. അവൻ്റെ വാക്കുകൾക്ക് നാം വില കൊടുക്കുക. പത്രോസിൻ്റെ വലയിൽ ക്രിസ്തുവിൻ്റെ കരസ്പർശനമേറ്റപ്പോൾ അത് പൊട്ടുമാറി മത്സ്യം നിറഞ്ഞു, മനസ്സു നിറഞ്ഞു, കണ്ണു നിറഞ്ഞു. കണ്ണുനീരിൻ്റെ ഉപ്പ് കടൽ വെള്ളത്തിൽ അലിഞ്ഞു. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ, നിന്റെ വലകൾക്ക് താങ്ങുവാൻ പറ്റാത്ത കൃപകൾ കൊണ്ട് നീ നിറയും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഭാരത്തോടെയാണോ, നിരാശയോടെയാണോ, രോഗത്തോടെയാണോ, കടഭാരത്താലാണോ, മാനസികമായ ബുദ്ധിമുട്ടുകളാണോ, കുടുംബജീവിതത്തിൻ്റെ പ്രയാസങ്ങളാണോ, ജോലിഭാരത്തിൻ്റെ പ്രയാസങ്ങളിലാണോ? നീ അറിയാത്തവർ പോലും നിന്നെ തേടിയെത്തുന്ന ചില നിമിഷങ്ങളുണ്ട്. നിനക്കെന്തൊരു മാറ്റമെന്ന് പറയുന്ന ചില നിമിഷങ്ങളുണ്ട്. നിന്നിലൊരു അത്ഭുത ശക്തിയുണ്ടെന്ന് പറയുന്ന ചില നിമിഷങ്ങളുണ്ട്. ഇനി മുതൽ നിന്നിൽ നീയല്ല, നിന്റെ കരുത്തല്ല. അതെ, ക്രിസ്തുവിൻ്റെ കരം നിന്നെ സ്പർശിക്കുവാനായിട്ട് പോവുകയാണ്. അവൻ്റെ കൃപകൾ സ്വീകരിച്ച തിരിച്ചറിവിൽ നീ പോലും അറിയാതെ നീ വിളിച്ചു പറയും, യെസ്, ഞാൻ കണ്ടു, ഞാൻ എൻ്റെ യേശുവിനെ കണ്ടു. എനിക്ക് രാത്രികളിൽ എനിക്ക് കാണുവാൻ കഴിയാത്ത ആ ദൈവത്തിൻ്റെ വലിയ മഹത്വം ഞാൻ ദർശിച്ചു. ആ തിരിച്ചറിവിൽ ഒരുപക്ഷെ അനുതാപത്തോടെ നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ട് കഴിയും. ആ ദൈവത്തെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം, നമ്മുടെ കേന്ദ്രസ്ഥാനത്ത് നമുക്ക് പ്രതിഷ്ഠിക്കാം. ഞാൻ യോഗ്യനാണ് എന്ന് പറയാതെ ഞാൻ അയോഗ്യനാണ് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. നിന്റെ കൃപ സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാം. അനുതാപത്തിൻ്റെ കണ്ണുനീർ ആ ചാലുകളിലേക്ക് ഉറങ്ങിയിറങ്ങട്ടെ. ക്രിസ്തു നിന്നെ തേടിയെത്തുകയാണ്. സമർപ്പിച്ചു കൊടുക്കാമോ? കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം. കണ്ണുകൾ അടച്ചാട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാട്ടെ. അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. വരൂ, ഇനി നമുക്കൊരുമിച്ച് വലയിറക്കാം. വഴിതെറ്റി അലയുന്ന മനുഷ്യരുടെ ആത്മാക്കളെ നമുക്ക് ഇന്നു മുതൽ സ്വന്തമാക്കാം. നിന്റെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കാമോ? നമുക്കിനി വേണ്ടത് വലയും വള്ളവുമല്ല, നിന്റെ അകക്കടലിൻ്റെ തിരയനക്കം അറിയുന്ന ആ ക്രിസ്തു എന്ന മുക്കുവനെയാണ്. ആ കരങ്ങളിലേക്ക്
നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം അനുതാപത്തോടെ. ആ യേശുവിനെ എനിക്ക് വേണമെന്ന് നമുക്കൊന്ന് വിളിച്ചു പറയാം. ക്രിസ്തു ഇപ്പോഴും നിനക്ക് അന്യനാണെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ നൗകയിൽ ഇനിയും ക്രിസ്തുവിൻ്റെ പാദസ്പർശനം ഏറ്റിട്ടില്ല എങ്കിൽ, നിന്റെ വലകളിൽ കുടുങ്ങിയിരിക്കുന്നത് നിന്റെ തന്നെ അഹന്തയുടെ മത്സ്യങ്ങളാണ്. അവയ്ക്ക് നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത കാലം വരുമെന്ന് നാം ഒന്ന് ഓർക്കുക. അതുകൊണ്ട് ആ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അവൻ്റെ കൃപകൾ സ്വീകരിച്ച ആ ഒരു വലിയ തിരിച്ചറിവിൽ, അവൻ്റെ വാക്കുകൾക്കനുസരണയോടെ നാം വലകളെ ഇറക്കുമെങ്കിൽ, സമൃദ്ധിയാൽ അവൻ നമ്മെ നിറയ്ക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പത്രോസിന് അന്ന് നിരാശയുടെ ദിനമായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ നിരാശയിൽ നിന്ന്, ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് പ്രത്യാശയുടെയും നേട്ടത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും അവസ്ഥയിലേക്ക് കടന്നു വന്ന ആ ഒരു ദിനം, നിന്നെയും അനുഗ്രഹിക്കുവാൻ അവൻ ഒരുക്കത്തോടെ കാത്തിരിക്കുകയാണ്. മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്നാട്ടെ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓരോ വേദനകളും ദൈവസ്ഥാനത്തിൽ ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. യേശുവിനെ ഞാൻ മനസ്സിലാക്കി, യേശുവിനെ ഞാൻ കണ്ടു, അവൻ്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, ഇനി എനിക്ക് യേശു മതി എന്ന് നമുക്കൊന്ന് പറയാം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ, നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. കണ്ടൊന്ന് എന്നെ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ദൈവം ഇന്ന് നിന്നോട് കൂടെയുണ്ട്. നിന്റെ വേദന മനസ്സിലാക്കുന്ന ദൈവം ഇന്ന് നിന്നോട് കൂടെയുണ്ട്. കർത്താവേ, തലകളെ വണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവരുടെ വേദനകളെ നീ അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യഭാരങ്ങളിൽ നീ കൂടെ ഇരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവനുമച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായി മാറട്ടെ ഈ ദിവസമെന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ആമേൻ.